നമ്മുടെ കുട്ടിക്കാലത്തെ കൗതുകം നിറഞ്ഞ കാഴ്ചകളിൽ നിറഞ്ഞു നിന്നവരാണ് ഈയാമ്പാറ്റകൾ, ഈയലുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന മഴപ്പാറ്റകൾ. അതിന്നായാലും അങ്ങനെ തന്നെ. പുതുമഴ പെയ്യുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് ചിറക് വിരിച്ചുകൊണ്ട് പുറത്തേക്ക് പറന്നു വരുന്നവർ. തിരക്കിനിടയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ക്ഷണികമായ ജീവിതത്തെ ഈയാമ്പാറ്റകളുമായി താരതമ്യം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന് കുറച്ചു നേരം വെളിച്ചത്തിനു ചുറ്റും പറന്നു കളിച്ച് അവസാനം ചിറകൊടിഞ്ഞ് നിലത്തു വീഴുന്ന ഇവയെ ചില കവികൾ അവരുടെ കവിതകളിൽ മണ്ടന്മാരെന്ന് വിളിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത് വിശ്വസിക്കുന്നവരാണ് ശരിക്കും മണ്ടന്മാരാകുന്നത്. കാരണം ഇങ്ങനെ ചിറകൊടിഞ്ഞ് വീണതിന് ശേഷമാണ് ഈയാമ്പാറ്റകൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് കടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ചിറകുകൾ കൊഴിഞ്ഞു വീഴേണ്ടത് അവരുടെ ആവശ്യമാണ്. ശരിക്കും ആരാണിവർ? ഇവർ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ കൺമുന്നിലൂടെ പറന്ന് കളിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? മഴപ്പാറ്റകളിങ്ങനെ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെ സ്വാമിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുന്ന ഇവയുടെ മറ്റൊരു പേരാണ് ഫ്ലയിങ് ടെർമൈറ്റ്സ്, അതായത് പറക്കുന്ന ചിതലുകൾ. അതെ, ഇവ ചിതലുകളാണ്. നമുക്കറിയാവുന്ന അതേ ചിതലുകൾ. മണ്ണിനടിയിൽ കോളനികളുണ്ടാക്കി രാജാവും റാണിയും പടയാളികളുമൊക്കെയായി അവിടെ താമസിക്കുന്ന ചിതലുകൾ. ഇവരെന്തിനാണ് പുതുമഴ പെയ്യുമ്പോൾ പുറത്തു വരുന്നത്? അത് മറ്റൊന്നുമല്ല, ആദ്യത്തെ മഴ പെയ്യുമ്പോൾ മണ്ണിനടിയിലെ ഇവരുടെ കോളനികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഇവരെ പുറത്തെത്തിക്കുന്നത്. കൂടാതെ ഇങ്ങനെ പുറത്തു വരുന്നവരിൽ ചിറകുള്ളവരും ചിറകില്ലാത്തവരും ഉണ്ടാകും. ഇതിൽ ചിറകുള്ളവരാണ് ഇണചേരുക. ചിറകില്ലാത്തവർക്ക് പ്രത്യുൽപാദനശേഷി ഉണ്ടാവുകയുമില്ല. പറന്നുയർന്ന് പറക്കുന്ന ഇവരുടെ ചിറകുകൾ അധികം വൈകാതെ കൊഴിഞ്ഞു വീഴുന്നു. ഇത് കാണുന്ന നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നിയേക്കാം, ഇവർക്ക് ഇത്ര ആയുസേ ഉള്ളല്ലോ എന്ന്. എന്നാൽ ഇവരുടെ ചിറകുകൾ അറ്റുപോകാൻ തന്നെ ഉണ്ടായിട്ടുള്ളവയാണ്, അല്ലാതെ അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല. പറന്നുയർന്ന് വീഴുന്ന ഇവർ പ്രത്യുൽപാദനം നടത്തി മറ്റൊരു കോളനി ഉണ്ടാക്കാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ മറ്റൊരു കോളനി ഇവർ സ്ഥാപിക്കുന്നു. ഇവരുടെ കൂട്ടത്തിലെ കുഞ്ഞന്മാരായവർ വെള്ളയുറുമ്പുകളെ പോലെ തോന്നുമെങ്കിലും ഇവർ ഉറുമ്പുകളല്ല. മാത്രമല്ല, ഉറുമ്പുകൾ ഇവരുടെ ശത്രുക്കളുമാണ്. ചിറകറ്റ് വീഴുന്നവരും അല്ലാത്തവരുമായ ഇവരെ ഉറുമ്പുകൾ മാത്രമല്ല, തവളകളും പക്ഷികളുമൊക്കെ ഇരയാക്കി അകത്താക്കാൻ കാത്തിരിക്കുന്നവരാണ്. ഈയാമ്പാറ്റകളിലെ റാണിക്കായിരിക്കും മറ്റുള്ളവരെക്കാൾ വലിപ്പം കൂടുതൽ. ഇവർക്കായിരിക്കും ഇവരെ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന ഫിറമോൺ എന്ന കെമിക്കൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. മാത്രമല്ല, ഈയാമ്പാറ്റകൾക്ക് ഏകദേശം 3000-ലധികം വെറൈറ്റീസുമുണ്ട്. അപ്പോൾ ഇനി മഴപ്പാറ്റകളെ കാണുമ്പോൾ ഇങ്ങനെയൊരു അതിജീവനത്തിൻ്റെ കഥ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് കരുതുന്നു. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം.